ഹായ് ഫ്രണ്ട്സ്, ആർസികളുടെ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ എച്ച് പി ട്രോഫി ട്രഗി 1/8 സ്കെയിലിൽ വരുന്ന ഈ വണ്ടിയുടെ എൻജിൻ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകണേണ്. ഈ എൻജിൻ അറിഞ്ഞ വണ്ടിക്കകത്ത് ഇരുന്ന് വെച്ചത് ഇത് നമ്മൾ മാറ്റണേണ്. ഈ എൻജിൻ ഇത് മാറ്റിയിട്ട് സവേജ് XL 4.6 എൻജിനാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തേനേക്കാളും നല്ല അടിപൊളി പവറായിരിക്കും വണ്ടിക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ക്ലച്ചൊക്കെ ആകെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത് ക്ലച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറ്റി. പിന്നെ ഇത് ഡ്രിൽ സ്റ്റാർട്ടും കൂടെ അറിഞ്ഞ വണ്ടി. അതായത് ഇതിൻ്റെ ഡ്രിൽ സ്റ്റാർട്ട് വരുന്ന സെക്ഷനാണിത്. ഇത് നമ്മൾ ഫുൾ സ്റ്റാർട്ടാക്കി, ഡ്രില്ല് മാറ്റിയിട്ട് ഫുള്ളാക്കി ഈ സാധനം. പിന്നെ നമ്മളിതിൻ്റെ സസ്പെൻഷൻ്റെ ഓയിലൊക്കെ മാറി ഒന്ന് ഉഷാറാക്കി. ഒരൊറ്റ സ്പൈസറാണ് ഇതിലുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു സ്പൈസറും കൂടി അഡീഷണൽ ഇട്ട് കൊടുത്ത് സസ്പെൻഷനിൽ, അതേപോലെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും സസ്പെൻഷനൊക്കെ ഉഷാറാക്കി. ഇത് ഇനിയും നമുക്ക് അപ്ഗ്രേഡ് പാർട്സൊക്കെ ഇനിയും വാങ്ങിക്കാൻ കിട്ടുന്നു. ഇതിൻ്റെ വീലാമൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, മെറ്റലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കുറേ പാർട്സുകൾ മെറ്റലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് ഈ വണ്ടിയുടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഒന്ന് നോക്കാം. ഇപ്പോൾ എൻജിൻ 4.6 എൻജിൻ വെച്ചിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന്. 4.6 CC എൻജിൻ വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വേറെ ഹൈ പവറാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല വണ്ടി. ഇവിടെ വീലൊക്കെ വേറെ ബലൂൺ തീർക്കണോട്ടോ തീർത്ത് തന്നെ. നമ്മളിതിൻ്റെ ഫുൾ സ്റ്റാർട്ട് മൂഡ് എടുത്ത് മാറ്റിയാട്ടാ. ഇതിനകത്തെന്ന് വെച്ചാൽ 4.6 CC എൻജിൻ വരുന്നത് കാരണം ഫുൾ സ്റ്റാർട്ട് വെച്ചിട്ട് അത്ര ഇതല്ല, എന്നുവെച്ചാൽ ഭയങ്കര ലോഡ് വരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് നമ്മൾ ഡ്രില്ലിലായിട്ട് തന്നെ മാറ്റി. അതാണ് ഈ 4.6 CC എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഡ്രില്ല് സ്റ്റാർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാം.
വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഗീവ് കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആയവരൊന്ന് ഫോളോ ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് പെട്ടെന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.